ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. ഞാനൊരു ഹിന്ദുവാണ്. പിന്നെ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കളോടാണ് ഞാൻ പറയുന്നത്, ഹിന്ദുക്കളായ ആളുകളോട്. നമ്മൾ ഞാൻ ചുരുക്കിയത് 10 വർഷമായി. ഈ 10 വർഷത്തിനിടയ്ക്ക്, 10 വർഷത്തിന് മുമ്പുള്ള ആളുകളുണ്ടാവുമല്ലോ, നമുക്ക് ആർക്കെങ്കിലും ഇന്നേവരെ ഈ മുസ്ലിം രാജ്യമായതുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും നമ്മൾ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 100% നമ്മൾ സുരക്ഷിതരാണ്. അതിലുപരി നമ്മൾ സന്തോഷത്തോടെയാണ് കഴിയണത്. ഒരു നോമ്പുകാലമായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ? പള്ളിയിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുക, നമ്മളെ സഹോദരന്മാരെ പോലുള്ള നമ്മളെ മുസ്ലിം സഹോദരങ്ങളൊപ്പം ഇരുന്നിട്ട് അവർ നമ്മളെ കെയർ ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മൾ റൂമിൽ ഭക്ഷണം കഴിക്കുക എങ്ങനെ? ഞങ്ങൾ 14 ആളുകളുണ്ട് ഈ കടയിൽ. 14 ആളുകൾ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരു പാത്രത്തിൽ നിന്ന് ഒരു റൂമിൽ ഞങ്ങൾ കിടക്കുക. എവിടെയെങ്കിലും നമ്മൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ രാജ്യത്ത് താമസിക്കുന്ന നമ്മൾ പൗരത്വ ബില്ല് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമ്മളെ ഭരണാധികാരികളൊക്കെ ഇട്ട് മോദിക്ക് ബുദ്ധിയില്ലാതായിപ്പോയി. 100% ഉറപ്പല്ലേ? കാരണം ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ സ്വത്തിനും നമ്മളെ ജീവിതത്തിനും നമ്മളെ സാഹോദര്യത്തിനും എന്തിനും നമ്മൾ എല്ലാത്തിനും രക്ഷകനായി നിൽക്കേണ്ട ഒരാളാണ് മോദി. അല്ലാതെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയിട്ട്, ഹിന്ദുക്കളെ മാറ്റി നിർത്തിയിട്ട്, ക്രിസ്ത്യാനികളെ മാറ്റി നിർത്തിയിട്ട് അതല്ല ഒരു ഭരണാധികാരി. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ കഴിയാതെ ഇവിടെ ഇപ്പോൾ ചില ആൾക്കാരെ ഏത് ഹിന്ദുക്കൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടോ കേട്ടിരുന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുമ്പോൾ സത്യം ഒരു വിഷമമുണ്ട്, ഭയമുണ്ട്. കാരണം നമ്മൾ ഇതിൽ നിന്നൊരു ഭാഗമല്ലല്ലോ, ഒരു ഭാഗമല്ലാത്ത ഒരാൾ നമ്മൾ എങ്ങനെ ഇവിടെ കഴിഞ്ഞു? ഞാൻ അതൊക്കെ ആലോചിക്കണം. നമ്മൾ ആലോചിക്കേണ്ടത് അതാണ്. നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാലേ, എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോൾ 2 പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞു നാട്ടിൽ. നമുക്ക് പൈസ എവിടെ നമ്മൾ ഉണ്ടാക്കിയത്? നമ്മളിറങ്ങി തന്നെ ഉണ്ടായതാ? അല്ല, നമ്മളെ കൂട്ടുകാരും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരും നമ്മളെ കടന്ന മുതലാളിമാരൊക്കെ നമ്മളെ സഹായിക്കുകയാണ്. ഇവരൊക്കെ മുസ്ലിങ്ങളല്ലേ? നമ്മളവരെ കാണുന്നത് എങ്ങനെ? നാട്ടിൽ പോയാലും എൻ്റെ ഉറ്റ സുഹൃത്തുക്കളായ 2 ആളുകളുണ്ട്, ബാബു ആഷിക്ക്, എൻ്റെ ഇടം പോലെ നടക്കുന്ന ആൾക്കാരാണ്. ഓരോ വീട്ടിലൊക്കെ പോയാലും ഓരോ ഉമ്മയും ഉപ്പയൊക്കെ നമ്മളെ എങ്ങനെ കാണുന്നത്? എന്താ ഓരോക്കെ സ്നേഹം? നമ്മളെ അമ്മേനെ പോലെ തന്നെ അവർ കാണുന്നത്. അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ അവർ ചെന്നാൽ എങ്ങനെ അവർ ഓലൊക്കെ അവരെ കെയർ ചെയ്യണത്? ഇതൊക്കെ മറന്നുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് കഴിയണത്? പൗരത്വ ബില്ലെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെന്നെ വന്നാലും ഈ ബില്ലിനെതിരെ ശക്തമായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അത് ഹിന്ദു മുസ്ലിം എന്നല്ല നോക്കേണ്ടത്. സൗദി അറേബ്യ പോലുള്ള രാജ്യത്ത് ഞാൻ 100% സുരക്ഷിതനാണ്. ഒരു സ്ഥലത്തും ഒരു ഭാഗത്തും എന്നെ വേർതിരിക്കപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ഞാൻ തായിഫ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുമ്പോൾ പോണ വഴിക്ക് മക്ക വഴിയാണ് പോകുക. അപ്പോൾ അവിടുന്ന് മുസ്ലിമുകൾക്ക് പോകേണ്ട വഴിയുണ്ട്. അപ്പോൾ കൂടെ പോകുമ്പോൾ പോയ സമയത്ത് എന്നാൽ അങ്ങനെ പോയി, തിരിച്ചു വരുമ്പോൾ വഴി ഞങ്ങൾക്ക് മറന്നു. അപ്പോൾ വഴി ചോദിക്കാൻ വേണ്ടി ഒരു സൗദിയുടെ അടുത്താണ് നിർത്തിയത്. നിർത്തിയപ്പോൾ സൗദികളെന്ന് ചോദിച്ചു, സൗദിയിൽ തമാശയോടെ ചോദിച്ചു ആരാണ് കള്ളൻ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്നെ കാണിച്ചെടുത്തു. അവർ സൈ ഇങ്ങനെ കൈ ഇങ്ങനെ തന്നിട്ട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് എന്നോട്, സ്ലാം അലൈക്കും. ഞാൻ വലൈക്കും സ്ലാം. പിന്നെ നമ്മളിവിടെ പഠിച്ചു പോയതാണ്. അത്രയും സ്നേഹത്തോടെ തന്നെ അവരിനെ കെയർ ചെയ്ത്. അല്ലാതെ ഇപ്പോൾ അത് നമ്മളെ നാട്ടിലാണെങ്കിൽ എന്താണ്, ആരാണ് മുസ്ലിം ചോദിച്ചാൽ ഓനെ തല്ലിക്കൊന്ന്, ഓൻ ബീഫ് എന്ന് ചോദിച്ചാൽ തല്ലിക്കൊള്ളും രാജ്യം. ഇവിടെ സൗദികൾ അങ്ങനല്ല. സൗദികൾ ഇങ്ങനെ അങ്ങനെ ഭക്ഷണം കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ അവിടെ ഭക്ഷണത്തിന് കഴിക്കുമ്പോൾ നമ്മളെ കൂടെ പോകണമെങ്കിൽ വന്നിരുന്ന് കഴിക്കാൻ പറയും, കഴിച്ചിട്ടില്ലെങ്കിൽ പിടിച്ചിരുത്തി കഴിക്കും. അതാണ് സൗദികൾ. അതേപോലെ തന്നെ നമ്മളെ സഹോദരന്മാർ, അത് കാണാൻ കഴിവില്ലെങ്കിൽ സംഖ്യകളെ നിങ്ങൾ പോയി ചത്തൂടെ.